ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിൻറ്റേജ് ഡയറി ഉണ്ടാക്കലാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു 5 A4 ഷീറ്റ്സ് എടുക്കുക, എന്നിട്ട് അതൊന്ന് നടുമടക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ നടുമടക്കി എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ 5 A4 ഷീറ്റ്സ് നടുമടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ എല്ലാ സൈഡ്സും, അതായത് 3 സൈഡ്സ് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അത്ര വൃത്തിയില്ലാതെ ഒരു കീറി എടുക്കാം. നമ്മൾ സാധാ കൈ വെച്ച് കീറുന്ന പോലെ തന്നെ കീറുക. ഇനി നമുക്ക് അങ്ങനെ എല്ലാ പേപ്പേഴ്സും അങ്ങനെ ഒരു കീറി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ പേപ്പറും കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചായയോ അല്ലെങ്കിൽ കാപ്പിയോ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ പേപ്പേഴ്സ്, കീറി വെച്ച പേപ്പേഴ്സ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഉണങ്ങാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ന്യൂസ് പേപ്പർ കീറിയിടുക. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് തിരുമ്പിയിട്ട് വെള്ളമില്ലാതെ എടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് പഴുപ്പ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് പഴുപ്പ് ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും അത് മിക്സ് ചെയ്യുക. ഞാനിതാ ഇവിടെ ഒരു ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നടുമടക്കി കൊടുക്കണം. അപ്പോഴാണ് ഒരു പുസ്തകത്തിൻ്റെ കവർ പോലെ തോന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, അത് അതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ഫുൾ ചെയ്തു. ഇനി നമുക്കത് 12 മണിക്കൂർ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ ഞാനത് 12 മണിക്കൂർ ഉണങ്ങാൻ വെച്ചു. എന്നിട്ട് ഞാൻ അതിലേക്ക് ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ ആണെങ്കിൽ കുറച്ച് വൈറ്റ് കളർ അടിച്ചതിന് ശേഷമാണ് ബ്രൗൺ കളർ അടിക്കേണ്ടത്, അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് കളറായിട്ട് പോവും. നമ്മൾ സാധാ എഴുതി കഴിഞ്ഞ വൈറ്റ് പേപ്പർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്രൗൺ കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കോഫിയിൽ മുക്കിയെടുത്ത ഒരു പേപ്പറാണ്. അത് ഞാനവിടെ മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്ക് ആ ബുക്കിൻ്റെ അളവൊന്ന് ശരിയാണോ നോക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ബുക്കിൻ്റെ കവറില്ലേ, അവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു A4 ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. ഞാനവിടെ ചെയ്യുന്നില്ല. ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസിൻ്റെ അളവ് ശരിയാണോ നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ നോക്കിയപ്പോൾ അളവ് ശരിയായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കത്രിക വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ബാക്ക് സൈഡിൽ ശരിക്കും നമ്മുടെ ചട്ട കാണുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു കോഫി പേപ്പർ വെച്ചിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ചട്ട അങ്ങനെ കാണില്ല. അപ്പോൾ ഞാനങ്ങനെ ഒട്ടിച്ചു. അതിനുശേഷം ഞാനൊരു ബ്രൗൺ കളറുകൊണ്ട് ആ പേപ്പറും കവർ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ചട്ടയും ആ പേപ്പറും കാണാൻ ഏകദേശം ഒരു കളറ് പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആ ബുക്കില്ലേ, ആ ബുക്ക് ആ ചട്ടയിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കുന്ന സമയം കൊണ്ട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒരു ലൈക്കും തരണേ. അപ്പോൾ ഞാനത് പശു ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ചരട് എന്തെങ്കിലും എടുത്തിട്ട് നമുക്കതൊന്ന് വൃത്തിയിൽ കെട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു സൈഡിക്ക്, അതായത് ബുക്ക് തുറക്കുന്ന സൈഡിക്കാണ് ഞാൻ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വിൻറ്റേജ് ഡയറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.